കോൺഗ്രസിന്റെ നാലാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. ദിഗ്വിജയ് സിംഗ് മധ്യപ്രദേശിലെ രാജ്ഘട്ടിൽ നിന്ന് മത്സരിക്കും. അജയ് റായ് ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്നും ജനവിധി തേടും. നോബൽ മാരിക്കാരൻ നൽകും വിവരങ്ങൾ. നോബൽ മോദിക്കെതിരെ അജയ് റായിയെ ഇറക്കുന്നു വാരാണസിയിൽ. മറ്റേതൊക്കെ പ്രമുഖർക്കാണ് നാലാംഘട്ട പട്ടികയിൽ സീറ്റ് കിട്ടിയത്? ഇന്ത്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിക്കെതിരെ ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് മത്സരിക്കും എന്നാണ് നാലാംഘട്ട കോൺഗ്രസ് പാർട്ടി വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം. അതോടൊപ്പം തന്നെ മുതിർന്ന പല നേതാക്കൾക്കും ഇതിൽ സീറ്റുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിൽ എത്തിയ പല നേതാക്കൾക്കും സീറ്റുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി കൂടിയായ ദിഗ്വിജയ് സിംഗിന് മധ്യപ്രദേശിലെ രാജ്ഘട്ടിൽ നിന്ന് സീറ്റ് നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ബി എസ് പി വിട്ട് കോൺഗ്രസിൽ വന്ന ഡാനിഷ് അലിക്ക് സീറ്റുണ്ട്. ഡാനിഷ് അലി അംറോഹയിൽ നിന്നാണ് ഇത്തവണ ജയിൽ വരുന്നത്. ഒപ്പം കാർത്തി ചിദംബരം, പി ചിദംബരത്തിന്റെ മകനാണ് അദ്ദേഹം, ശിവഗംഗയിൽ നിന്നും നാലാംഘട്ട പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു. ശിവഗംഗയിൽ നിന്ന് വീണ്ടും അദ്ദേഹം ജനവി തേടുകയാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പല നേതാക്കൾ, പ്രത്യേകിച്ച് മാണിക്യൻ ടാഗോർ വിർഭുനഗറിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു പലരുടെയും പേരുകൾ, ജ്യോതിമണി കാരൂരിൽ നിന്ന് മത്സരിക്കുന്നു തമിഴ്നാടുമായി ബന്ധപ്പെട്ടും. അതോടൊപ്പം തമിഴ്നാട്, ഉത്തർപ്രദേശ്, ഒപ്പം രാജസ്ഥാൻ, മിസോറാം, മണിപ്പൂർ, ഒപ്പം മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് നാഗ്പൂരിൽ വികാസ് താക്കറെ, അതായത് നിതിൻ ഗഡ്കരിക്കെതിരെ വികാസ് താക്കറെ നാഗ്പൂരിൽ മത്സരിക്കുകയാണ്. അത്തരത്തിൽ പ്രധാനപ്പെട്ട പല സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നാലാംഘട്ട പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഭോപ്പാലിൽ അരുൺ ശ്രീവാസ്തവ അടക്കമുള്ളവർ മത്സരിക്കുന്നു. അത്തരത്തിൽ പ്രമുഖരായ പലരുടെയും പേരുകൾ ഈ നാലാംഘട്ട പട്ടികയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജമ്മുകാശ്മീരിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇതിലുണ്ട്. ജമ്മുകാശ്മീർ ഉദയ്പൂരിൽ ലാസ്റ്റിംഗ് മത്സരിക്കും. അതോടൊപ്പം ജമ്മുവിൽ രമൻ ബല്ല മത്സരിക്കും. അത്തരത്തിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഈ നാലാംഘട്ട പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മൊത്തം 46 പേരുടെ സ്ഥാനാർത്ഥിത്വമാണ് ഈ നാലാംഘട്ട പട്ടികയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതോടെ ആകെ 185 സ്ഥാനാർത്ഥികളെ നാല് ഘട്ടമായി കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും പ്രധാനമന്ത്രിക്കെതിരെ യു പി സംസ്ഥാന അധ്യക്ഷൻ അജയ് റായ് തന്നെ മത്സരരംഗത്തുണ്ട്. അതോടൊപ്പം തന്നെ ദിഗ്വിജയ് സിംഗ്, ഡാനിഷ് അലി, അതോടൊപ്പം തന്നെ കാർത്തി ചിദംബരം അടക്കമുള്ള പ്രമുഖരുടെ പേരുകൾ ഈ നാലാംഘട്ട പട്ടികയിൽ കോൺഗ്രസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ 5-6 ഘട്ടത്തിലെ പട്ടിക എത്തുന്നതോടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഏറെക്കുറെ പൂർണ്ണമാകും എന്നാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. ശരി, നാലാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് അല്പം മുൻപ് പ്രഖ്യാപിച്ചത്.